അപ്പോൾ ഇനി കയ്പ്പാണെന്ന് കരുതി നിങ്ങൾ ചുണ്ടക്കായി കറി വെക്കാതെ ഒന്നും ഇരിക്കണ്ട കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിത് കയ്പ്പൊന്നുമില്ലാതെ നല്ല ഈസി ആയിട്ട് തന്നെ വെക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കുറച്ച് ചുണ്ടക്കായി എടുത്തിട്ടുണ്ട് നമുക്കിത് തണ്ടിൽ നിന്ന് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ചുണ്ടക്കായ് എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസുള്ള ചുണ്ടക്കായ എടുക്കുക അധികം പച്ച കളറില്ലാത്ത ചുണ്ടക്കായ എടുക്കണം കേട്ടോ വേറെ മീഡിയം കളറുള്ള ചുണ്ടക്കായ നല്ല കടും പച്ചയാണെങ്കിൽ അത് നല്ല മൂത്ത ചുണ്ടക്കായ ആയിരിക്കും അത് നമുക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലത്തെ ചുണ്ടക്കായ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ചുണ്ടക്കായി കറി വെക്കാൻ പറ്റും എല്ലാം തന്നെ ഞാൻ ഇതേപോലെ തെണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേട്ടോ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്കിത് കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഇതേപോലത്തെ ഇടിക്കുന്ന ഇതിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ ഇടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇട്ടിട്ട് നമുക്ക് ഇടിക്കരുത് അഞ്ചോ ആറോ ചുണ്ടക്കായ എടുത്തിട്ട് മാത്രം ഇടിക്കുക അപ്പോൾ ഒരുപാട് എടുത്ത് ഇടിക്കുകയാണെങ്കിൽ അത് നമുക്ക് നന്നായി ഇരിച്ച് കിട്ടില്ല ഇതേപോലത്തെ ഒരു ചെറിയൊരു ഇടിക്കുന്നതാണെങ്കിലും ഒട്ടും തന്നെ എല്ലാം പുറത്തേക്കാണ് പോവുക അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നാലഞ്ച് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഈ ചുണ്ടക്കായ ഉള്ളിൽ ഇതേപോലെ ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ടാവും അത് നമുക്ക് നന്നായിട്ട് പോയാലേ ചുണ്ടക്കായ നന്നായിട്ട് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ചുണ്ടക്കായുടെ വിത്ത് നമുക്ക് കയ്പ്പ് രസം ഉണ്ടാക്കുന്നതാണ് ആ കയ്പ്പ് പോണ്ടിക്കേ നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വയ്ക്കൽ എങ്കിൽ ഇത് കറുപ്പ് കളറായി മാറും അതുപോലെ തന്നെ കറി വെച്ചാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇടിച്ചെടുത്ത ചുണ്ടക്കായ് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഏകദേശം ഒരു വെള്ള കളറ് വരുന്നവരിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ചട്ടി എടുക്കുക കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം കടുക് വെന്തിയം കുറച്ച് ഉള്ളി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി കുഴിച്ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പൊതിർത്തി വെച്ച പുളിവെള്ളം അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ചുണ്ടക്കായ് ഇതിലേക്ക് ചേർക്കാണ് വേണ്ടത് അപ്പോൾ പുളി ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ചുണ്ടക്കായ കൂടി ചേർത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചുണ്ടക്കായൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചുണ്ടക്കായ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റിൽ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം